പെബിൾസ് മലയാളം. ബിൽഡിംഗ്സ് ആൻഡ് പ്ലേസസ്, കെട്ടിടങ്ങളും സ്ഥലങ്ങളും. ഇതാണ് നമ്മുടെ നിയമസഭാ മന്ദിരം. ഇതാണ് രാഷ്ട്രപതി ഭവനം. ഇതാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ആസ്ഥാനം. ഇതാണ് താജ്മഹൽ. ഇത് 7 ലോകാതിശയങ്ങളിൽ ഒന്നാണ്. ഇതാണ് സുവർണക്ഷേത്രം. ഇതൊരു സിഖ് ക്ഷേത്രമാണ്. ഇതൊരു അമ്പലമാണ്. ഇവിടെയാണ് ഹിന്ദുക്കൾ ദൈവാരാധന ചെയ്യുന്നത്. ഇത് ജെയിൻ വംശജരുടെ അമ്പലമാണ്. ജെയിൻ വംശജർ ഇവിടെയാണ് ദൈവാരാധന ചെയ്യുന്നത്. ഇതൊരു ദേവാലയമാണ്. ക്രിസ്ത്യാനികൾ ഇവിടെയാണ് ദൈവാരാധന ചെയ്യുന്നത്. ഇതൊരു പള്ളിയാണ്. മുസ്ലിങ്ങൾ ഇവിടെയാണ് ദൈവാരാധന ചെയ്യുന്നത്. ഇതൊരു കോട്ടയാണ്. ഈ കോട്ടകളെല്ലാം പണ്ട് രാജാക്കന്മാർ ഉണ്ടാക്കിയതാണ്. ഇതൊരു ജലസംഭരണിയാണ്. ഇവിടെയാണ് ജലസംഭരണം ചെയ്യുന്നത്. ഇതൊരു ബസ് ടെർമിനസാണ്. ഇവിടെയാണ് ആൾക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. ഇതൊരു വിമാനത്താവളമാണ്. യാത്രാവിമാനങ്ങൾ പറന്നുയരുന്നതും വന്നിറങ്ങുന്നതും ഇവിടെ നിന്നാണ്. ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. തീവണ്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നു, വന്നുചേരുന്നു. ഇതൊരു ഷോപ്പിംഗ് മാളാണ്. ഇവിടെ ഷോപ്പിംഗിന് പോകാം. ഇതൊരു അമ്പര ചുംബിയാണ്. ആകാശത്തെ തൊടുന്നത്ര ഉയരമുള്ളതുപോലെ തോന്നിക്കുന്ന കെട്ടിടങ്ങളെയാണ് അമ്പര ചുംബികൾ എന്ന് വിളിക്കുന്നത്. ഇതൊരു ഹോട്ടലാണ്. മറ്റു നഗരങ്ങൾ സന്ദർശിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ താമസിക്കാം. ഇതൊരു ആശുപത്രിയാണ്. അസുഖം ബാധിച്ചവരെ ചികിത്സിക്കുന്ന സ്ഥലമാണിത്. ഇതൊരു പള്ളിക്കൂടം അഥവാ സ്കൂളാണ്. ഇതാണ് കുട്ടികൾ പഠിക്കുന്ന സ്ഥലം. ഇതൊരു മൈതാനം അഥവാ സ്റ്റേഡിയമാണ്. കളികളും മാച്ചുകളും നടക്കുന്നത് സ്റ്റേഡിയത്തിലാണ്. ഇതൊരു ഫാക്ടറിയാണ്. സാധനങ്ങൾ ഉണ്ടാക്കുന്ന തൊഴിൽശാലയാണിത്. ഇതൊരു തിയേറ്ററാണ്. തിയേറ്ററിൽ നിങ്ങൾക്ക് സിനിമ കാണാം. ഇതൊരു ബംഗ്ലാവാണ്. ഇതൊരു വലിയ ഒറ്റപ്പെട്ട വീടാണ്. ഇതൊരു അപ്പാർട്ട്മെന്റ് കെട്ടിടമാണ്. ഇതൊരു കുടിലാണ്. വൈക്കോലും കരിയിലയും കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. കോമൺ വെയേഴ്സ്, സാധാരണ വസ്ത്രങ്ങളും ആഭരണങ്ങളും. ഇതൊരു മഫ്ലറാണ്. ഇവ ട്രൗസറുകളാണ്. ഇതാണ് ടൈ. ഇതൊരു മാക്സിയാണ്. ഇതൊരു യൂണിഫോമാണ്. ഇതൊരു മഴക്കോട്ടാണ്. ഇതൊരു പാവാടയാണ്. ഇതൊരു ഷോളാണ്. ഇതൊരു ഗൗണാണ്. ഇതൊരു ഹെൽമെറ്റാണ്. ഇതൊരു തൂവാലയാണ്. ഇതിന്റെ പേര് യാഷ്മാക് എന്നാണ്. ഇതാണ് ഏപ്രൻ. ഇവയെല്ലാം ഷോർട്ട്സാണ്. ഇതൊരു ബെൽറ്റാണ്. ഇതാണ് ഗോഗിൾസ്. ഇതാണ് ബെൽറ്റിന്റെ ബക്കിൾ. ഇതാണ് സേഫ്റ്റി പിൻ. ഇവയെല്ലാം റിബണുകളാണ്. ഇതാണ് ബൂട്ട്സ്. ഇവ ഷൂ ലേസുകളാണ്. ഇതിന്റെ പേര് ലിയോട്ടാർഡ് എന്നാണ്. ഇതൊരു നെക്ലേസ് ആണ്. ഇതൊരു കോട്ടാണ്. ഇവയ്ക്ക് കാപ്രിസ് എന്നാണ് പേര്. ഇത് സ്വെറ്ററാണ്. ഇത് ടീഷർട്ട്. ഇതൊരു ഉടുപ്പാണ്. ഇതൊരു മോതിരമാണ്. ഇതൊരു ക്യാപ്പാണ്. ഇതാണ് ഷൂസ്. ഇതാണ് ഷർട്ട്. ഇവ ഗംബൂട്ട്സാണ്. ഇതാണ് പെറ്റിക്കോട്ട്. ഇത് കണ്ണടയാണ്. ഇതാണ് ഗ്ലൗസ്. ഇതൊരു തൊപ്പിയാണ്. ഇതൊരു കഫാണ്. ഇതൊരു പാൻറ്റിയാണ്. ഇവയെല്ലാം ചെരുപ്പുകളാണ്. ഇവ ചപ്പലുകളാണ്. ഇത് മുണ്ടാണ്. ഇത് ജാക്കറ്റാണ്. ഈ തലപ്പാവിന്റെ പേര് ടർബൻ. ഇതാണ് കുർത്ത. ഇതാണ് സാരി. ഇത് ചുരിദാറാണ്. ഇതൊരു ബ്ലൗസാണ്. ഇവ വളകളാണ്. ഇവ ബിന്ദി പൊട്ടുകളാണ്. ഇവ കമ്മലുകളാണ്.
ഗെയിംസ് കളികൾ, ഇൻഡോർ ഗെയിമുകൾ. ഇതാണ് പാമ്പും കോണിയും. ഇതാണ് ചതുരംഗം. ഇതാണ് കാരം. ഇത് ടേബിൾ ടെന്നീസ്. ഇത് ബാഡ്മിന്റൺ. ഇത് ഒരുതരം ചീട്ട് കളിയാണ്. ഈ കളിയുടെ പേര് ലൂഡോ എന്നാണ്. ഔട്ട്ഡോർ ഗെയിമുകളും സ്പോർട്സും. ഇതാണ് വോളിബോൾ. ഇത് ജൂഡോ. ഇത് ടെന്നീസ്. ഇത് മാരത്തോൺ ഓട്ടം. ഇത് ഭാരോദ്വഹനം, വെയ്റ്റ് ലിഫ്റ്റിംഗ്. ഇത് ഹൈ ജമ്പ്. ഇത് ക്രിക്കറ്റ്. ഇതാണ് ബാസ്കറ്റ്ബോൾ. ഇതാണ് ഗുസ്തി. ഇത് ഫുട്ബോൾ. ഇത് ഹോക്കി. ഇത് ലോങ് ജമ്പ്. ഇത് ബോക്സിംഗ്. ഇത് ഗോൾഫ്. ഗുഡ് ഹാബിറ്റ്സ്, നല്ല ശീലങ്ങൾ. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. മൂത്തവരെയെല്ലാം അഭിവന്ദിക്കുക. പല്ലു തേക്കുക. എല്ലാ ദിവസവും രാവിലെ കുറച്ചു നേരം നടക്കുക. കുളിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക. നന്നായി ഭക്ഷണം കഴിക്കുക. അവസരം കിട്ടുമ്പോഴെല്ലാം മറ്റുള്ളവരെ സഹായിക്കുക. സ്കൂളിൽ കൃത്യസമയത്ത് തന്നെ എത്താൻ ശ്രമിക്കുക. പാഠങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. എപ്പോഴും ഹോംവർക്ക് ചെയ്ത് തീർക്കണം. കളിക്കുവാനും സമയം കണ്ടെത്തണം. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുവാൻ സഹായിക്കുക. സ്വന്തം ഊർജവും ഉപയോഗിക്കുന്ന സാധനങ്ങളും പാഴാക്കരുത്. വയസ്സായവരെ സഹായിക്കുക. ടി വി പ്രോഗ്രാം കാണുന്ന സമയത്ത് സ്ക്രീനിന്റെ വളരെ അടുത്ത് ചെന്നിരിക്കരുത്. ഭക്ഷണങ്ങൾക്കിടയിലുള്ള നേരത്ത് ഒരുപാട് സ്നാക്സ് കഴിക്കുന്നത് നന്നല്ല. കിട്ടുന്ന പൈസ സൂക്ഷിച്ചു വയ്ക്കാൻ പഠിക്കുക. വീട്ടുജോലികളിൽ രക്ഷിതാക്കളെ സഹായിക്കുക. ഉപയോഗിച്ചു കഴിഞ്ഞ സാധനങ്ങൾ അവയുടെ യഥാസ്ഥാനത്ത് തന്നെ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ചവറ്റുകുട്ടയിൽ ഇടുക. കളിക്കുന്നത് നല്ല കാര്യമാണെങ്കിലും അതിനു മുമ്പായി ഹോംവർക്ക് തീർത്തിരിക്കണം. വെള്ളവും വൈദ്യുതിയും പാഴാകാതെ ശ്രദ്ധിക്കുക. പതിവായി നഖം വെട്ടുക. എല്ലായ്പ്പോഴും സത്യം മാത്രം പറയുക. പൊതുപരിപാടികളിൽ പങ്കെടുക്കണം. സാധനങ്ങൾ വാങ്ങിത്തരാൻ പറഞ്ഞ് രക്ഷിതാക്കളെ എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടിക്കരുത്. ബബിൾസ് മലയാളം.